നമസ്തേ. ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ പാഠഭാഗമായ പ്രാവും കുട്ടി എന്ന കവിതയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, ആദ്യത്തെ നാല് വരി നിങ്ങൾ എന്ത് ചെയ്തു, കുട്ടിയെ പ്രാവിനോട് പറയുന്ന നാല് വരി നിങ്ങളെ പഠിപ്പിച്ചു. വീട്ടിലിരുന്ന് നന്നായിട്ട് ചൊല്ലിയോ, നന്നായിട്ട് വായിച്ച് പഠിച്ചോ? പഠിച്ചു അല്ലേ. എന്നാൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പ്രാവും കുട്ടി എന്ന കവിത എഴുതിയതാരാണ്, ആരാണ് എഴുതിയത്? ഉള്ളൂരസ് പരമേശ്വരൻ. ആ മിടുക്കണ്ണ ഉള്ളൂരസ് പരമേശ്വരയ്യറാണ് പ്രാവും കുട്ടി എന്ന കവിത എഴുതിയത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നു, ആദ്യത്തെ നാല് വരി പറഞ്ഞിട്ട് പകരം എന്ത് ചെയ്തു, പ്രാവിന് പകരം തത്തയോ മയിലോ കാക്കയോ ഏത് പക്ഷിയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് വെച്ച് എന്ത് ചെയ്യണം, പാട്ടുകളുണ്ടാക്കി ടീച്ചറിന് അയച്ചു തരണമെന്ന് പറഞ്ഞു. എല്ലാ കൂട്ടുകാരും അയച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആദ്യത്തെ നാല് വരി നമുക്കൊന്നുകൂടെ നോക്കാം, ടീച്ചറിനോടൊപ്പം എല്ലാ പേരും പാടണം. അപ്പോൾ കുട്ടി പ്രാവിനോട് പറയുന്നതാണ്. എന്താ, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ പ്രാവ് വന്നിരിക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, നിങ്ങളെല്ലാ പേരും എന്ത് ചെയ്യും, പക്ഷികളോട് കഥകൾ പറയാറില്ലേ, കവിതകൾ പറയാറില്ലേ, പാട്ട് പാടാറില്ലേ. ആ അതുപോലെ നമ്മുടെ ഇവിടെ കുട്ടിയും എന്ത് ചെയ്യാണ്, പ്രാവിനെ കണ്ടപ്പോൾ പ്രാവിനെ എന്ത് ചെയ്യാണ്, വീട്ടിൽ വളർത്താൻ ആഗ്രഹിച്ച് പ്രാവിനോട് പറയുന്നതാണ്. എന്താണ്, പ്രാവേ പ്രാവേ പോകരുതേ, മാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അപ്പം പ്രാവിനെ വിളിച്ചിട്ട് കുട്ടി എന്താ പറയുന്നത്, പ്രാവേ പ്രാവേ പോകരുതേ, എന്തു ചെയ്യുക, കൂട്ടിനകത്ത് നിന്നെ അടച്ചിടാം, കൂടെ എന്ത് തരാം, പാലും പഴവും ഒക്കെ തരാം, അത് നിനക്കിഷ്ടമില്ലെങ്കിൽ ചോറോ കറിയോ ബിസ്ക്കറ്റോ എന്ത് വേണമെങ്കിലും തരാം, പക്ഷേ എന്നെ വിട്ട് പോകരുതേ എന്നാണ് കുട്ടി പ്രാവിനോട് പറയുന്നത് അല്ലേ. ഒരു ഒരിക്കൽ കൂടെ നമുക്ക് അത് ചൊല്ലാവോ, പ്രാവേ പ്രാവേ പോകരുതേ, മാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അപ്പോൾ ഇത്രയും പ്രാവ് എന്ത് ചെയ്തു, കുട്ടിയോട് തിരിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാമോ. അടുത്ത നാല് ലൈന് എന്താണ് പ്രാവ് കുട്ടിയോട് പറയുന്നത്, എന്താണ്, കൊള്ളാം കുഞ്ഞി നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കിപ്പോകുന്നു. അപ്പോൾ പ്രാവ് എന്താ പറഞ്ഞേ, ഒന്നുകൂടെ നോക്കാമോ, ടീച്ചറിനോടൊപ്പം ചൊല്ലണം കേട്ടോ. കൊള്ളാം കുഞ്ഞി നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി പോകുന്നു. കുഞ്ഞിനെ എന്താ പ്രാവിന് ഇഷ്ടപ്പെട്ടു അല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത് നിൻ്റെ ഇഷ്ടം തള്ളിക്കളയാൻ പാടില്ല, എനിക്കെന്താണ് നീ പറയുന്നത്, എന്നെ കൂട്ടിനകത്താക്കി പാലും പഴവും ചോറും കറിയൊക്കെ തരാമെന്ന് പറയുന്നുണ്ട്, അതെനിക്ക് തള്ളിക്കളയാൻ നിഷേധിക്കാൻ, എന്താണ് അത് പറയുന്നത്, എനിക്കിഷ്ടമാണ് അത് നിഷേധിക്കാൻ തോന്നുന്നില്ല, വേണ്ടാന്ന് വയ്ക്കാൻ തോന്നുന്നില്ല, എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ടേക്ക് വരുന്നില്ല, എന്താ മാനം നോക്കിപ്പോകുന്നു, എനിക്ക് ആകാശത്ത് കൂടി പറന്ന് നടക്കാനാണ് ഇഷ്ടം. എന്താ എനിക്ക് ആകാശത്തോടുകൂടി പറന്ന് നടക്കാനാണ് ഇഷ്ടം, അങ്ങോട്ട് വരാൻ എനിക്കിഷ്ടമില്ല, ഞാൻ ആകാശത്തേക്ക് പോകുന്നു, അവിടെ പറന്ന് നടക്കണം. അപ്പം മാനം എന്ന വാക്കിന് പകരം ഒരു പദം പഠിച്ചല്ലോ, ഏതാണ്, ആകാശം അല്ലേ. മാനം എന്ന വാക്കിനൊരു പകരം പഠിച്ച വാക്കേതാ, ആകാശം. ടീച്ചർ ഇപ്പോൾ പറഞ്ഞില്ലേ, കൊള്ളാം കുഞ്ഞി നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും. അല്ലയോ കുഞ്ഞെ, നിൻ്റെ ഇഷ്ടം വളരെ നല്ല കാര്യമാണ്, എന്നെ കൂട്ടിനകത്ത് നന്നായി നോക്കാമെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് അല്ലേ. പാലും പഴവും തരാം, ചോറും കറിയും തരാം എന്നൊക്കെ പറഞ്ഞ് നീ എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്, പക്ഷേ എനിക്കെന്താ ഇഷ്ടം, ആകാശത്തേക്ക് പറന്ന് നടക്കുന്നതാണ് ഇഷ്ടം. എന്താണ് ഇഷ്ടം, ആകാശത്തേക്ക് പറന്ന് നടക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മാനം നോക്കി പോകുന്നത്. അപ്പോൾ എല്ലാ പേർക്കും എന്താണ് ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, എല്ലാ പേർക്കും, പക്ഷിക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും എല്ലാ പേർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനാണ് ഇഷ്ടം. ഇതിൽ നിന്ന് കവി എന്താ പറയുന്നത്, നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം, എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്തു,
ഒരു കൂട്ടിലടച്ചിട്ടിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് എന്തായാലും ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പക്ഷി പറയുന്നത്. ബിസ്ക്കറ്റ് കൊടുത്താലും ചോറ് കൊടുത്താലും പാല് കൊടുത്താലും എന്ത് ചെയ്താലും സ്വാതന്ത്ര്യത്തോടൊപ്പം വരില്ല. അതുകൊണ്ടാണ് എന്താണ് കുഞ്ഞ് വിളിച്ചപ്പോൾ പ്രാവ് നിൽക്കാതെ പറന്ന് പോയത്. അതുകൊണ്ട് പ്രാവിനെ മാനം നോക്കി പോകാനാണ് ഇഷ്ടം. ഈ എട്ട് ലൈൻ ഒന്നുകൂടെ നോക്കാമോ? കുട്ടി എന്താ പറയുന്നത് നോക്കിയേ. പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അപ്പോൾ പ്രാവ് എന്താ പറയുന്നേ? കൊള്ളാം കുഞ്ഞെ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേ ഇല്ലിപ്പോൾ മാനം നോക്കി പോകുന്നു. കേട്ടല്ലോ, അതിലൊരു ബാക്കി ടീച്ചർ പഠിപ്പിച്ചു തരാം. ദാ ഞാൻ അങ്ങോട്ടേക്കില്ലിപ്പോൾ എന്തൊക്കെ അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത് നോക്കിയേ. ഞാ ഒരു വ്യഞ്ജനാക്ഷരമാണ്, എല്ലാവർക്കും അറിയില്ലേ, ചായച്ച ജായച്ച ഞാ, അതിൽ ഞാ എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരമാണ്. ആ അടയാളം വന്നേക്കുന്നുണ്ടോ? ആ അപ്പോൾ ഞാ എന്ന വ്യഞ്ജനാക്ഷരം വന്നു, ആ അടയാളം വന്നു. അടുത്ത് നോക്കി വീണ്ടും ഒരു വ്യഞ്ജനാക്ഷരം ന. അടുത്ത് നോക്കി നോക്കൂ, ഏ അടയാളം. അടുത്താണെങ്കിലോ ഇങ്ങ എന്ന കൂട്ടക്ഷരം. അത് കഴിയുമ്പോൾ ആ അടയാളം. ഞാനങ്ങോ ഇതുവരെ ആയി അല്ലേ. അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വാക്കിൽ വന്നേക്കുന്നത് നോക്കിയേ. അപ്പോൾ ആദ്യം എന്താണ്? ഒരു വ്യഞ്ജനാക്ഷരം, അടുത്തൊരു അടയാളം, വീണ്ടും വ്യഞ്ജനാക്ഷരം, വീണ്ടും എന്താണ്? അടയാളം വന്നു, ഇങ്ങ എന്ന കൂട്ടക്ഷരവും വന്നു. കേട്ടല്ലോ, അടുത്ത് നോക്കിയേ, ഏ അടയാളം. എന്താ ഏ അടയാളം? അടുത്ത് ഇട്ട് എന്ന കൂട്ടക്ഷരം, ആ അടയാളം. കണ്ടല്ലോ, ആ അടയാളം. ഞാനങ്ങോട്ട്, ഇക്ക കൂട്ടക്ഷരം, ഈ അടയാളം, ഇല്ല കൂട്ടക്ഷരം. കണ്ടല്ലോ, ഈ അടയാളം. ഏ എന്താണ് അടയാളം? ഇപ്പ കൂട്ടക്ഷരം, ആ അടയാളം. അവസാനം നോക്കിയേ, ഇല്ലെന്ന ചില്ലക്ഷരം. ഒന്നുകൂടെ നോക്കിക്കോളൂ, ഞാ എന്ന വ്യഞ്ജനാക്ഷരം, ആ അടയാളം, ഞാ എന്ന വ്യഞ്ജനാക്ഷരം, ഏ അടയാളം, ഇങ്ങ എന്ന കൂട്ടക്ഷരം, ആ അടയാളം, ഏ എന്ന അടയാളം വരുന്നു, ഇട്ട എന്ന കൂട്ടക്ഷരം വന്നു, ഇക്ക എന്ന കൂട്ടക്ഷരം വന്നു, ഈ അടയാളം, ഇല്ല എന്ന കൂട്ടക്ഷരം, ഈ അടയാളം, ഏ അടയാളം, ഇപ്പ എന്ന എന്താണ് കൂട്ടക്ഷരം, ആ അടയാളം, അവസാനം ഇല്ലെന്ന ചില്ലക്ഷരം. ഇത്രയും ഒരു വാക്കിൽ തന്നെയുണ്ട്. മനസ്സിലായോ? ഇതെന്തിനാണ് ടീച്ചർ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ലൈനും വായിക്കുമ്പോൾ ഏത് കൂട്ടക്ഷരമുണ്ട്, ചില്ലക്ഷരം ഏതാണ്, അടയാളങ്ങൾ ഏതാണെന്ന് മക്കൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. കേട്ടല്ലോ, അല്ലാതെ വെറുതെ വായിച്ച് പോരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വലിയ ക്ലാസ്സിലൊക്കെ പോകും, പെട്ടെന്ന് തന്നെ വായിക്കാൻ പഠിക്കാൻ കഴിയും. അല്ല, നമ്മൾ വെറുതെ ടീച്ചർ പറയുന്നത് കേട്ട് ഇങ്ങനെ പഠിച്ചു പോകാതെ ഈ പറയുന്നതൊക്കെ ഉണ്ടോ, ഇതുപോലെയുള്ള അടയാളങ്ങൾ മറ്റ് വാക്കുകളിലുണ്ടോ എന്ന് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കില്ലിപ്പോൾ എന്ന വാക്കിലാണ് ടീച്ചർ എന്ത് ചെയ്ത് ഇത്രയും വ്യഞ്ജനാക്ഷരങ്ങളും അടയാളങ്ങളും ചില്ലക്ഷരവും കൂട്ടക്ഷരവും ഒക്കെ നിങ്ങൾ കാണിച്ചു തന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ എട്ട് ലൈനെ പഠിച്ചു, ഒന്നുകൂടെ നോക്കാം. പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അടുത്ത് പ്രാവ് എന്താ പറയുന്നേ? കൊള്ളാം കുഞ്ഞെ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി പോകുന്നു. അടുത്ത് വീണ്ടും കുട്ടി എന്താ പറയുന്നത് നോക്കിയേ. അയ്യോ പ്രാവേ പോകരുതേ, പയ്യും ദാഹവും ഉണ്ടാമേ, വേനൽക്കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം. അപ്പോൾ എന്താ കുട്ടിക്ക് വീണ്ടും കുട്ടി എന്താ പറയുന്നത്? അയ്യോ പ്രാവേ പോകരുതേ, അയ്യോ പ്രാവേ എന്ത് ചെയ്യരുത്, പോകരുത്. പയ്യം ദാഹവും ഉണ്ടാമേ, എന്താ പയ്യം ദാഹവും? വിശപ്പും ദാഹവും ഉണ്ടാകാം. വേനൽക്കാലത്തുച്ചയ്ക്കോ, വേനൽക്കാലത്ത് എന്താണ് പ്രത്യേകത?
ചൂട് ഭയങ്കര ശക്തമായിരിക്കും അല്ലേ. ഉച്ച സമയമൊക്കെ ആകുമ്പോൾ പൊള്ളുന്ന ചൂടായിരിക്കും, നമുക്കറിയാമല്ലേ വേനൽക്കാലത്ത്. അങ്ങനെയുള്ള സമയത്ത് മാനം നോക്കിയാണോ നിൻ്റെ സഞ്ചാരം, യാത്ര ആകാശത്തുകൂടി നിൻ്റെ സഞ്ചാരം, നിൻ്റെ യാത്ര അത്ര നല്ലതല്ല. കാരണം നിൻ്റെ ശരീരം എന്ത് ചെയ്യും, ചുട്ടുപൊള്ളും. അതുകൊണ്ട് പോകരുതെന്നാണ് കുട്ടി പ്രാവിനോട് പറയുന്നത്. അയ്യോ പ്രാവേ പോകരുതേ, പയ്യും ദാഹവുമുണ്ടാമേ. അപ്പോൾ പയ്യെന്ന് പറഞ്ഞാൽ എന്താ ടീച്ചർ പറഞ്ഞു തന്നത്? പൈ വിശപ്പ് അല്ലേ, വിശപ്പും ദാഹവും ഉണ്ടാകാം. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, വേനൽക്കാല ഉച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം. വേനൽക്കാലത്ത് ഉച്ച സമയത്ത് ഒരിക്കലും നീ ഇങ്ങനെ യാത്ര ചെയ്യരുത്, ആകാശത്തിലൂടെ യാത്ര ചെയ്യേണ്ട, സഞ്ചരിക്കേണ്ട. അതുകൊണ്ട് താഴേക്ക് വരൂ, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നൽകാം എന്ന് കുട്ടി ആരോട് പറയുന്നു, പ്രാവിനോട് പറയുന്നു. അപ്പോൾ നമുക്ക് അതിലും ഒരു സെൻറ്റൻസ് ടീച്ചർ പറഞ്ഞു തരാം. വേനൽക്കാലത്ത് ഉച്ചയ്ക്കോ, കണ്ടോ ഏ അടയാളം വന്നിട്ടുണ്ട്, വാ എന്നെന്താണ് വ്യഞ്ജനാക്ഷരം വന്നിട്ടുണ്ട്, ഞാ എന്ന വ്യഞ്ജനാക്ഷരം വന്നു, ഇല്ലെന്ന ചില്ലാക്ഷരം വന്നു. അപ്പോൾ നമ്മൾ വേനലെന്ന് വായിക്കും, മനസ്സിലായല്ലോ, വേനലെന്ന് വായിച്ചു. അപ്പോൾ ഏ അടയാളവും പിന്നെന്താ വാ നാ ഇല്ലെന്ന ചില്ലും ചേർന്നപ്പോൾ വേനലായി. ക ഇക്ക വന്നയക്കുന്നുണ്ടോ, ഇക്ക എന്ന കൂട്ടക്ഷരം, ആ അടയാളം ചെന്നപ്പോൾ ക എന്ന് വായിച്ചു. ല കണ്ടല്ലോ, ഇത്ത കൂട്ടക്ഷരം, ഉ അടയാളം. അപ്പോൾ വേനൽക്കാലത്ത്, മനസ്സിലായോ, വേനൽക്കാലത്ത്. ഇച്ച എന്താണ് കൂട്ടക്ഷരം, യാ വ്യഞ്ജനാക്ഷരം. ഇത് കണ്ടോ അടയാളം കിടക്കുന്നത് കണ്ടോ, എന്താണ് വേനൽക്കാലത്തുച്ചയ്ക്കോ. ഏ കോ അടയാളം വന്നിട്ടുണ്ട് അല്ലേ ഇക്കയുടെ കൂടെ. അപ്പം വേനൽക്കാലത്തുച്ചയ്ക്കോ, വേനൽക്കാലത്തുച്ചയ്ക്ക് എന്ന് പറയുന്ന അടയാളവും വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഒന്നുകൂടെ നോക്കാമോ നമുക്ക്, പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അപ്പോൾ പ്രാവ് എന്താ പറഞ്ഞത്, കൊള്ളാം കുഞ്ഞെ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി പോകുന്നു. അപ്പോൾ കുട്ടി എന്താ പറഞ്ഞത്, അയ്യോ പ്രാവേ പോകരുതേ, പയ്യും ദാഹവ് ഉണ്ടാമേ, വേനൽക്കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം. നമസ്തേ.